ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് വൈശാഖമാസം പുണ്യമാസമായി അറിയപ്പെടുന്നു. അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്താഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്, അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഞാൻ രണ്ട് പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ യെല്ലോ, സെക്കൻഡ് ബ്ലാക്ക്. ഇത് രണ്ട് തരത്തിലുള്ള പെന്നാണ്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, സെക്കൻഡ്. ചൂസ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പെൻ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. വീഡിയോ ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്താഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്, അത് സാധ്യമാകുമോ? ജസ്റ്റിസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ്. സിക്സ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ്. ദ ഹെർമിറ്റ്. ദ എംപറർ. നൈൻ ഓഫ് വാൻഡ്സ്. The chariot, the ace of pentacles, nine of swords, bottom of the deck vandirikkunnu two of swords aanu. ഒരു കാർഡ്സ് കൂടി എടുക്കാവേ. ഫൗണ്ടേഷൻ, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, ഡിസ്റപ്ഷൻ, അതോറിറ്റി, സ്പിരിച്വൽ സ്ട്രെങ്ത്, വേസ്റ്റ് ചക്ര ആക്ടിവേഷൻ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേർ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരുപാട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് നിങ്ങളുടെ ശത്രുക്കൾ, ആരൊക്കെയാണ് നിങ്ങളുടെ മിത്രങ്ങൾ എന്നൊക്കെ ഇപ്പോൾ ഒരുമാതിരി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നു. അങ്ങനെ മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സന്യാസ മൂഡിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാനുള്ള ആഗ്രഹമാണ്. അതായത് സ്പിരിച്വലി നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾക്കൊന്ന് ഒരു കണക്ഷൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ഒരുപാട് പേർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്.
കാരണം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളല്ലോ. അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് പറയാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ നയൻ ഓഫ് സോട്സ് വന്നിരിക്കുന്നു. നയൻ ഓഫ് സോട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പലരും ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ദുഃഖം അനുഭവിച്ച് കഴിയേണ്ടതായി വന്നത് എന്ന് മനസ്സിലാക്കാം. ഒരുപാട് പേർ ഇപ്പോൾ ഒരുപാട് വിഷമം അനുഭവിച്ച് കഴിയുന്നുണ്ട് എന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സാഹചര്യമാണോ ഇപ്പോൾ മോശമായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തെ ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു. ചിലപ്പോൾ സാമ്പത്തികമായ ബാധ്യതകളുണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും അസുഖം നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൽ നിന്ന് ഒന്ന് റിലീസാവണം, ഇതിൽ നിന്ന് ഒന്ന് കടന്നു പോകണം, ഒരു മോചനം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു. ഒരുപാട് പേർ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നതായിട്ട് ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ പലരും എന്തോ ഒന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ ഒന്നിൻ്റെ കൂടി കുറവ് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. ഇവിടെ ആ ഒരു കുറവ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ ചാരിയിട്ട് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വളരെ പോസിറ്റീവായിട്ട് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ്. കാരണം സാമ്പത്തികമായ ചില സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു, ബിസിനസ് ഓഫറുകൾ. അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ മറ്റ് ചിലപ്പോൾ വീടിൻ്റെയോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്ക് വളരെ താമസിയാതെ തന്നെ സാധ്യത കാണുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. ഇവിടെ നിങ്ങളിൽ പലരും എന്തിനു വേണ്ടിയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു, അത് നിങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയാവാം, അല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ചുറ്റിനും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് എന്നിരുന്നാൽ കൂടെയും, ചുറ്റിനും പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ കൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഏകാഗ്രമായി വളരെയധികം മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശ്രമം നിങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. സിക്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു. കാരണം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തികൾ നിങ്ങളോട് ഒപ്പം ചേരുന്നു. കാരണം നിഷ്കളങ്കത, സിൻസിയറിറ്റി ഒരുപാട് ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പങ്കാളികൾ. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിക്ക് നിങ്ങളോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം. അവർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ആഗ്രഹിച്ചു, അവർ തിരിച്ചു വരാൻ വേണ്ടി ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചു എന്നതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ തന്നെയും കുറച്ച് താമസിയാതെ തന്നെ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് അവരിലുള്ള നിഷ്കളങ്കത, നിങ്ങളിലുള്ള നിഷ്കളങ്കത നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. അത് ഒരിക്കലും ലവ് സിൻസിയർ ആണ് എങ്കിൽ, പ്യുവർ ആണ് എങ്കിൽ അത് ഒരുപാട് കാലം പിരിഞ്ഞിരിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല. ഒത്തിരി കാലം നിങ്ങൾക്ക് ഈ അകൽച്ച താങ്ങാൻ പറ്റുകയില്ല. അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് പൈസയുടേതായ ഒരു എനർജി. സാമ്പത്തികം നിങ്ങളിലേക്ക് വരണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേർ സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പല വിധത്തിലുള്ള ഹാർഡ് വർക്കും ചെയ്ത് ഒത്തിരി ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ. ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, എന്നിട്ട് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് എനർജി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഈ എനർജിയിൽ നിന്ന് നിങ്ങൾ ഒന്ന് മോചനം നേടുന്നതായിട്ട് കാണുന്നു. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട്
കാണുന്നു. ചിലപ്പോൾ ചില ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സുകളാവാം. വീട്ടിലിരുന്നാൽ പോലെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജി വീട്ടിൽ ട്യൂഷൻ എടുക്കുകയാവാം, അല്ലെങ്കിൽ ടെയ്ലറിംഗ് പോലെയുള്ള ചില ചെറിയ ചെറിയ ബിസിനസ്സുകളും ആവാം. അങ്ങനെ മണി ഏൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഇവിടെ ദിവസവും രാവിലെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ജീവിതത്തിനൊരു ക്ലിപ്തത വരുത്താൻ വേണ്ടി, ജീവിതത്തിനൊരു ചിട്ട വരുത്താനായിട്ട്, ദിനചര്യകളെ ചിട്ടയോടുകൂടി പാലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. ഇനിയെങ്കിലും അതിനുവേണ്ടി എനിക്ക് ശ്രമിക്കണം, മെഡിറ്റേഷൻ തുടങ്ങണം, യോഗ തുടങ്ങണം എന്നിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട്. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബിന് വേണ്ടി പരിശ്രമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടാൻ എളുപ്പം ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെയുണ്ട്. കാരണം നിങ്ങൾ അത്രമാത്രം നല്ല ജനറൽ നോളജ് ഉള്ള ആൾക്കാരാണെന്ന് കാണുന്നു. നിങ്ങളിലേക്ക് അതുപോലെ തന്നെ വളരെയധികം ദൈവാനുഗ്രഹം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ദൈവാനുഗ്രഹമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ജസ്റ്റിസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും എങ്ങനെയും എനിക്ക് നീതി കിട്ടണം, ഞാൻ ചെയ്തു പോയ തെറ്റുകളല്ല ശരികളാണ്, ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് ശരി മാത്രമാണ്, എന്നെ മറ്റുള്ളവർ കുടുക്കിയതാണ്, ചതിയിൽപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ തെറ്റിലേക്ക് എന്നെ പെടുത്തിയതാണ് എന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. കോടതി സംബന്ധമായ പല കേസുകളിലും നിങ്ങൾ ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ള അവസരത്തിൽ പെട്ടിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഈ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നിഷ്കളങ്കത നിങ്ങളുടെ മുഖമുദ്രയായിരിക്കണം, നിഷ്കളങ്കരായ ആൾക്കാരായിരിക്കണം നിങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോയിട്ടുള്ളവരാണോ നിങ്ങൾ, അതിനായിട്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടോ, അത് നിങ്ങളിലേക്ക് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഇവിടെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനത്തിൻ്റെ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, യാത്ര പോകാൻ, ഉല്ലാസയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഏതെങ്കിലും ഒരു ലക്ഷ്യം മുൻനിർത്തി ഒരു യാത്ര പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. വാഹനം വാങ്ങിക്കാനോ വാഹനം മാറി വാങ്ങിക്കാനോ, അതല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട്. ആ ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് എന്ന് കാണുന്നു. ഇവിടെ അതുപോലെ തന്നെ ബേസ് ചക്ര, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ വേണ്ടി അതായത് മണി ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അത് അവർക്ക് സാധിച്ചു കിട്ടുന്നതാണ്. കിട്ടാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഫേം ഫൗണ്ടേഷൻ, നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒന്ന് ഉറപ്പിക്കുക, സ്റ്റെബിലിറ്റി വരുത്തണം ഏത് കാര്യത്തിനും, അത് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുത്തണം, അല്ലായെങ്കിൽ ലൈഫിൽ തന്നെ മുഴുവനായും അല്ലെങ്കിൽ മൊത്തത്തിൽ ആകെ ഒരു സ്റ്റെബിലിറ്റി എനിക്ക് വരുത്തണം. ഇതുവരെ അലസത പൂണ്ട് കിടന്നിരുന്ന അതായത് ചിന്നിച്ചിതറി കിടന്നിരുന്ന പല കാര്യങ്ങളെയും സ്വരുക്കൂട്ടി ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലായെങ്കിൽ അതിനൊരു ഭദ്രത വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ അടിത്തറ ഉറച്ചു കിട്ടുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു 4 ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, 4 മാസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധിച്ചു കിട്ടുന്ന എനർജിയുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, സാമ്പത്തികപരമായും ഭൗതികപരമായും ചില ചേഞ്ചസ്, ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇവിടെ എന്താ കണ്ടില്ലേ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞിരിക്കുന്നതാണ്, സാമ്പത്തികമായ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. കിട്ടാതിരുന്ന ശമ്പളം നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ട്, കിട്ടാതിരുന്ന പൈസ മറ്റാരെങ്കിലും നിങ്ങൾക്ക് തരാൻ
ഉണ്ടോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു എനർജിയും ഇവിടെയുണ്ട്. അതുവഴിയാണ് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത്. ബേസ് ചക്രയുടെ ആക്ടിവേഷൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ബ്ലോക്കിനെ മാറ്റി കിട്ടുന്നതാണ്, കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കണ്ടില്ലേ, ഇവിടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുകയാണ്. ഇവിടെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം, സ്പിരിച്വലി എനിക്ക് ആത്മീയപരമായ എനിക്കൊരു ഉണർവ് വേണം, ആത്മീയപരമായ ഒരു കഴിവ് എനിക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം എനിക്ക് വേണം എന്ന് കരുതി പരിശ്രമിക്കുന്ന ആൾക്കാർ, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി, അവർക്ക് അത്തരത്തിലുള്ള ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു മാറ്റം ഇവിടെ വളരെ നല്ല രീതിയിൽ വർധനം വരുന്നതായിട്ട് കാണുന്നു. അതിനായിട്ട് നല്ല ഒരു സ്ട്രെങ്ത്, നല്ല ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു ശക്തി നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടും ഇവിടെ എനർജിയുണ്ട്. അതുപോലെ പലരും ഡിസ്റപ്ഷൻ കണ്ടില്ലേ, കൈകൾ കൂട്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർ, ഇവിടെ കണ്ടില്ലേ നൈൻ ഓഫ് സോർഡ്സ് പറഞ്ഞതും അതുതന്നെയാണ്. ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാനുള്ള പരിശ്രമം, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഒരു മോചനം നേടി നിങ്ങൾ വരുന്നുണ്ട്. മോചനം നേടി എങ്ങോട്ടാണ്, എന്തിലൂടെയാണ് മോചനം നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജി കണ്ടല്ലേ, അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അതോറിറ്റി പവറാണ്. 4 എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 4 ആഴ്ചകൾക്കകം 4 മാസങ്ങൾക്കകം സാധിക്കുന്നതാണ്. ചിലർക്ക് 4 ദിവസത്തിനകവും അത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലാഘവം അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് ഇരിക്കും. അതായത് 4 ദിവസം 4 ആഴ്ചകൾ 4 മാസങ്ങൾക്കകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതോറിറ്റി പവർ, അധികാര പദവിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ദ എംപറർ പറയുന്നതും, അതുതന്നെയാണ് ഒരു അധികാര പദവിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ സാഹചര്യം വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് കണ്ടില്ലേ, നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം, നിങ്ങൾക്ക് എന്തിന് അർഹതയുണ്ടോ അത്തരം ഒരു അംഗീകാരത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. അത്രമാത്രം നിങ്ങൾ വളരെയധികം ഇവിടെ കഴിവുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ആ കഴിവിനുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഏതൊരു പദവിയിലാണോ നിങ്ങളിപ്പോഴുള്ളത്, അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ എക്സാമൊക്കെ എഴുതിയിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നവരാവാം, അല്ല എങ്കിൽ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ, അല്ല എങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് എന്തിനെങ്കിലും പ്രൊമോഷൻ മറ്റ് പല അംഗീകാരത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കോടതി സംബന്ധമായ കേസുകളിലെ വിജയവും ആകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അംഗീകാരം, പ്രശസ്തി, പദവി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ വിജയം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നിങ്ങൾക്ക് 2-ാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിന് പോകും. ഇവിടെ 2-ാമത്തെ പൈൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്കാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പോകുന്നത് എന്ന് നോക്കാം. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് കപ്സ്. Three of Swords. Two of Cups. Ten of Swords. Knight of Pentacles. Queen of Wands.
ദ എംപ്രസ് വന്നിരിക്കുന്നു, ദ സ്റ്റാർ വന്നിട്ടുണ്ട്, ദ വേൾഡ്, ദ ജഡ്ജ്മെൻ്റ്. ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റസ് എനർജിയാണ്. ഹൈപ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹമാണ്. ഹോപ്പ്, ഹാർമണി, ബാലൻസ്, ഇൻട്യൂഷൻ, ഡിസെപ്ഷൻ ആൻഡ് എൻവി. ടെംപ്റ്റേഷൻ, ലവ് ബിഗിൻസ്. ബാലൻസ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പലരും ഒരുപാട് വിഷമകരമായ അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. ഒരുപാട് വിഷമകരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള അവസ്ഥ, ഹൃദയം മുറിപ്പെട്ട് ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന അവസ്ഥ. ഹൃദയം മുറിപ്പെട്ട് സങ്കടം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നുമുള്ള ചതി, അവരിൽ നിന്നുമുള്ള എന്തെങ്കിലും ഒരു ആഘാതം, നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ ഒരു പ്രതികാരം എന്തെങ്കിലും നിങ്ങളോട് ചെയ്തതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ ചീറ്റിംഗ് നിമിത്തം നിങ്ങൾക്ക് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ അത് തന്നെ ടെൻ ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ ചീറ്റിംഗ് ആണ്, മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച് കൂടെ സ്നേഹിച്ച് നടന്നവർ, അല്ല എങ്കിൽ നിങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ, ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതത്തിൽ മറ്റുള്ളവർ കല്ലെറിഞ്ഞ അവസ്ഥ. മറ്റുള്ളവർ നിങ്ങളെ പെടുത്തിയിരിക്കുന്നു, അതായത് നിങ്ങളെ മറ്റുള്ളവർ ചതിച്ച അവസ്ഥ. അത് നിമിത്തം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ രണ്ട് കാർഡ്സിൽ ടെൻ ഓഫ് സോഡ് പറയുന്നതും ത്രീ ഓഫ് സോഡ് പറയുന്നതും അത് തന്നെയാണ്. ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ ഇവിടെ ഒരുപാട് പേർ സ്വപ്നം കാണുന്നുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ ഇവിടെ സാക്ഷാത്കരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. ഏത് സ്വപ്നമാണ്, എന്ത് സ്വപ്നമാണ് കാണുന്ന, നിങ്ങളിൽ നിന്ന് വിട്ടുപോയവർ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, സ്വപ്നം കാണുക ആവാം. ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് ഇവിടെ കപ്പ് എനർജി ഉണ്ട്, സോഡ് എനർജി ഉണ്ട്, വാൻസിൻ്റെ എനർജി ഉണ്ട്, പെൻറ്റക്കിൾ എനർജി ഉണ്ട്. പെൻറ്റക്കിൾ എർസൈനാണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. മാനസികമായ ഹൃദയപരമായ ഇമോഷൻസിനെ കുറിക്കുന്നു കപ്പ്. അപ്പോൾ സോഡ് എയർസൈനാണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. വാൻസ് ഫയർ സൈനാണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. എല്ലാ എനർജീസും ഇവിടെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് വയലിലും എല്ലാ എനർജീസും ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എൻജോയ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഒരുപാട് പാർട്ടികളിൽ പങ്കെടുക്കാനുള്ള അവസരം. നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് തന്നെ നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം വരുന്നു. അത് വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്നത്. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, അവർ അതിൽ നിന്നും കടന്ന് മുന്നോട്ട് വരികയാണ് തന്നെ ചെയ്യും. മുന്നോട്ട് വരും, വരാതിരിക്കില്ല. ഇപ്പോഴത്തെ ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് വരണം. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. എനിക്കിതെല്ലാം ഇതെനിക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല, ഞാനിതിൽ നിന്നും വിട്ടു പോവുകയാണ്, ലെറ്റ് ഗോ ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ഈ ദുഃഖത്തെ അങ്ങ് ലെറ്റ് ഗോ ചെയ്യുകയാണ്, യൂണിവേഴ്സിന് സമർപ്പിക്കുകയാണ്
എനിക്കിനി ഇത് അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നാൽ മതി. മുന്നോട്ട് വരിക, പോസിറ്റീവായിട്ട് മുന്നോട്ട് ചിന്തിക്കുക, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൽ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക, മറ്റ് ചിന്തകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ ശ്രമിക്കുക, അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇവിടെ നല്ല ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നു, നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക്, സമൃദ്ധി നിറഞ്ഞ, നന്മ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കിവിടെ എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത്? നിങ്ങൾ പലരും ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടാകും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും ആൾക്കാർക്ക്, അത്രമാത്രം ആഗ്രഹിക്കുന്നവർക്ക്, തീവ്രമായി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന എനർജി ഇവിടെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ പലരും പ്രഗ്നൻസി സ്റ്റേജിലാവാം, കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു സെലിബ്രേഷന് വേണ്ടിയുള്ള സമയം, അതും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനും കുട്ടികൾ ജനിക്കാനും ഒക്കെയുള്ള, അവരുടെ സ്നേഹം അനുഭവിക്കാനും ഒക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ ശ്വാസം മുട്ടി ഏതൊരവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്നുവോ ആ ഒരവസ്ഥയിൽ നിന്നും വെളിയിലേക്ക് വരാനുള്ള സാഹചര്യം, നല്ല ഒരു എനർജി വന്നിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും, ഈ ഒരു അവസരത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യം നിങ്ങൾ കടന്നു പോകുന്നു. അതായത് ശ്വാസം മുട്ടി പലതിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിരുന്ന വിഷമകരമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിന് ഇവിടെ നല്ലൊരു തുടക്കം വന്നിട്ടുണ്ട്. ദ വേൾഡ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി മണി ഏൺ ചെയ്യാനുള്ള സാഹചര്യം, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിന് പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പടിപടിയായി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനുള്ള സാധ്യതയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്തരമൊരു നല്ല എനർജി, സമ്പത്തിൻ്റെതായ, സാമ്പത്തികത്തിൻ്റെതായ, ഫിനാൻസ് പരമായ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക്, നിങ്ങളുടെ ലൈഫിലൊരു ജഡ്ജ്മെൻറ്റ് കിട്ടാൻ പോകുന്നു. അത് നിങ്ങൾക്ക് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കുള്ള പോക്കാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു പോക്ക് എന്ന് പറയുമ്പോൾ, സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്കുള്ള ഒരു പോക്കെന്ന് പറയുമ്പോൾ, അവിടെ സ്നേഹമായി, അവിടെ സാമ്പത്തികമായി ഒക്കെയും നിങ്ങൾക്ക്, നിങ്ങളെ കാത്തിരിക്കുന്ന എനർജിയാണ്. അവിടെ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള ഒരു അവസ്ഥ വരുന്നു, അവസരം വരുന്നുണ്ട്. അത്തരമൊരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നതെന്ന്, സ്റ്റാറായിട്ട് തിളങ്ങാൻ, അതായത് ഒരു താരമായി, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു താരമായി തിളങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അത്രമാത്രം നല്ല എനർജിയാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇത് സ്റ്റാർ നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ്. ഏതൊരു കാര്യമാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, അതിൽ പടിപടിയായി നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരാൻ സാധിക്കുന്നു, ഉയർച്ച വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച, മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ഓ ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ എനർജിയിൽ നിന്നും ഇവൻ ഒരിക്കലും ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവരിത് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ മറ്റുള്ളവരുടെ ദൃഷ്ടി കൊണ്ട് കണ്ടതും അവരുടെ നാവെടുത്ത് പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അപ്പാടെ പിന്തള്ളിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. പലരും ഇവിടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ആ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലായെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ടോ, അത് ഇവിടെ കാണുന്നുണ്ട്. സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഇവിടെ, നല്ല പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനും അതിലൂടെ ധാരാളം മണി ഏൺ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകാനും മറ്റുള്ള സ്നേഹിതരെ കണ്ടുമുട്ടാനും ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാനും ഒരുപാട് സ്നേഹം അവരുമായിട്ട് പങ്കിടാനും ഒക്കെയുള്ള സാധ്യത ഇവിടെ വന്നിരിക്കുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് നാടുകളിൽ ചുറ്റാൻ, കറങ്ങിയടിച്ച് ഉല്ലാസയാത്ര, അത് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ, നോ കോൺടാക്റ്റ് സിറ്റുവേഷനായിട്ടിരിക്കുന്ന ആൾക്കാർ ഒന്നിച്ചു കൂടുന്നു.
നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും പോകുന്ന എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ടെംപ്റ്റേഷൻ കണ്ടില്ലേ, ഇവിടെ തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് വന്നിരിക്കാം, വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. തെറ്റുകൾ ചെയ്യാൻ പോകുന്ന എന്ന് പറയുമ്പോൾ എന്താണ്? തെറ്റിലേക്ക് നീങ്ങാൻ, നിങ്ങളെ പലരും ചതിയിൽപ്പെടുത്താൻ, അല്ലെങ്കിൽ നിങ്ങളോട് സാമ്പത്തികം ചോദിച്ച് വരിക, നിങ്ങൾ ആരോടെങ്കിലും വാങ്ങിച്ചെങ്കിലും വരുന്നവരെ സഹായിക്കുക, അത്തരത്തിലുള്ള എനർജി വരാം. അത് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം സ്നേഹത്തിലടുത്തുകൂടി നിങ്ങളെ ഫിസിക്കലി യൂസ് അല്ലായെങ്കിൽ ഫിനാൻഷ്യൽ യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നു. ലവ് ബിഗിൻസ് പലരുടെയും ലൈഫിൽ കണ്ടില്ല, സ്നേഹം തുടങ്ങുകയാണ്. വർണ്ണശബളമായ അത് സ്നേഹം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത, അത്തരത്തിലുള്ളൊരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ സാഹചര്യം ഒന്ന് മാറിമറിയുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെയധികം ഇവിടെ പലരുടെയും ആവേശം ആളിക്കത്തുന്നു. എന്തിനു വേണ്ടിയാണ്? സ്നേഹത്തിന് വേണ്ടി. അത്തരത്തിലുള്ള ഇവിടെ സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ അത് വളരെയധികം സക്സസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ഹോപ്പ് വന്നിരിക്കുന്നു, പ്രതീക്ഷകൾ നിങ്ങളുടെ പൂവണിയുന്നുണ്ട്. കണ്ടില്ലേ, ലൈറ്റ് പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്ന് പറയാം. ഇതുവരെയും നിങ്ങളുടെ ഇരുണ്ടടഞ്ഞ മുറിയിലിരിക്കുകയാണ്. ഇരുണ്ടടഞ്ഞ മുറിയിലിരിക്കുന്ന ഇരുളടഞ്ഞ റൂമിൽ കഴിഞ്ഞ് എനിക്കൊരു വെളിച്ചം എന്ന് കാണാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിലൊരു വെളിച്ചം എന്ന് കാണാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിലൊരു ഉയർച്ച എന്നത്തേക്ക് വരും എന്നൊക്കെയുള്ള പ്രാർത്ഥന കൊണ്ട് കരഞ്ഞ് അപേക്ഷിച്ചു ദൈവത്തോട് ഒരുപാട് ഒരുപാട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുക എന്ന് പറയുമ്പോൾ എന്താണ്? ഉൾവിളികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത്ര നാളും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതേ ഉള്ളൂ, പക്ഷേ അത് നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഡിസപ്ഷൻ ആൻഡ് എൻവി. അതുപോലെ തന്നെ പലർക്കും അസൂയ നിറഞ്ഞ ദൃഷ്ടികളുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ അടുത്തുകൂടി നടക്കുന്നവരോട് പോലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് സ്നേഹം നടിച്ചു വരുന്നവരെ വളരെയധികം സൂക്ഷിക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ബാലൻസ്, നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇപ്പോൾ. ഇല്ലേ, എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. അത്തരത്തിലുള്ള പലരുടെയും എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഡിവൈൻ ബ്ലെസ്സിങ്സ്, അതുപോലെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു. അതുവഴി നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാനും ലൈഫ് കോംപ്രമൈസ് ചെയ്തു പോകാനും ഒക്കെയും സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം പോസിറ്റീവായിട്ട് പോകാനും നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് നേടിയെടുക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും 2 ആഴ്ചകൾക്കകം, 2 മാസങ്ങൾക്കകം, അല്ലെങ്കിൽ 6 ദിവസത്തിനകം സാധിക്കുന്ന എനർജി ഇവിടെയുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഹാർമോണിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോവുക, നിങ്ങളുടെ സോൾമേറ്റ്സ് ആയിരിക്കാം നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവിടെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ലവ് ബിഗിൻസ് ആണ്. കണ്ടില്ലേ, പലർക്കും ഇവിടെ സ്നേഹം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോൾ ഈ ബ്ലാക്ക് പെൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗാണിത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.